പ്രത്യേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്, രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. അതുപോലെ നമ്മുടെ കർത്താവിന് തുല്യ പ്രാധാന്യമുള്ള രണ്ട് സ്വഭാവങ്ങളുണ്ട്, മനുഷ്യത്വവും ദൈവത്വവും. കാലത്തിൻ്റെ പൂർവ്വ പരാക്രമം വീക്ഷിച്ചു കൊണ്ടല്ല, നേരെ മറിച്ച് പ്രമേയപ്രധാനമായ ഒരു അടിസ്ഥാനത്തിലാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങൾ വ്യക്തമായി ഈ സുവിശേഷത്തിലുണ്ടെന്ന് പരിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്നു. 1-ാം അധ്യായം മുതൽ 12 വരെ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, 2-ാം ഭാഗം നിങ്ങൾക്ക് നിത്യമിൽ ലഭിക്കേണ്ടതിന്. മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രമേയത്തോടും ശൈലിയോടും കൂടിയ ഈ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളിൽ വിട്ടുപോയതിനെ പൂരിപ്പിക്കുകയും പല അടിസ്ഥാന പ്രമാണങ്ങളും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഗഹനവും എന്നാൽ വളരെ ലളിതവുമാണ്. തിരുവെഴുത്തിലുള്ള എല്ലാ പുസ്തകങ്ങളിലും വെച്ച് ഏറ്റവും മഹത്വവും ശക്തവുമായ ഒന്നായി ഇതിനെ ദർശിക്കാം. നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്തിലൂടെ മനുഷ്യരെ ആത്മീയുക്തികളാക്കുക എന്നതാണ് സുവിശേഷത്തിൻ്റെ വ്യക്തമായ ലക്ഷ്യം. ഇതിൻ്റെ രചനയുടെ പിന്നിൽ അത് ഉണ്ട് എന്ന് നാം ഓർക്കണം. 12-ാം അധ്യായത്തോടെ പരിശുദ്ധരോഷിയുടെ സമാപനമാണ്. ലോകത്തോടെ ദൈവദിനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിന് എന്ന ഭാഗത്ത് താൻ പ്രതീക്ഷിത പ്രവൃത്തിയുടെ പ്രവർത്തനം തൻ്റെ ശിഷ്യരെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2-ാം ഭാഗം തുടങ്ങുന്നത് തന്നെ പ്രിയ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ്. സേവനത്തിൻ്റെ ഉത്തുംഗ മാതൃക ഇവിടെ വരച്ചു കാണിക്കുന്നു. പ്രിയ ശിഷ്യ സമൂഹത്തിന് ഉണ്ടാകാമാവുന്ന മൂല്യത്തകർച്ചയാണ് യൂദായുടെ ഒറ്റിക്കൊടുക്കലിലും പ്രിയ ശിഷ്യനായ പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലും നാം ദർശിക്കുന്നത്. അത് നമുക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ വക കാര്യങ്ങൾ നമ്മുടെ കർത്താവ് മുൻകുറിയായി അവിടുത്തെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ അവിടുത്തെ സുവിശേഷക ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ക്രിസ്തുഗാത്രമായ സഭയ്ക്കും അതിലെ വ്യക്തികൾക്കും ഉള്ളതാണ് ഇതെന്ന് മറന്നുകൂടാ. അത് മഹാപുരോഹിത പ്രാർത്ഥനയെ സുവ്യക്തമായി പറയുന്നുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇവർക്കു വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നെ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. 17-ാം അധ്യായം 20-ാം വാക്യം. നാം യഥാർത്ഥമായി കർത്തൃവചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിലും വാക്കിലും പ്രവൃത്തിയിലും, അങ്ങനെയെങ്കിൽ എന്നെയും നിന്നെയും കർത്താവ് കഷ്ടാനുഭവത്തിന് മുമ്പേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. അത് നമുക്ക് ഒരു വലിയ വിലയേറിയ കോട്ടയല്ലേ, കാവലല്ലേ? അതിനെ ദൈവന്തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാരാകട്ടെ. പ്രാർത്ഥിക്കാൻ, ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ രക്ഷ അലക്ഷ്യമാക്കുവാനിടയാകാതെ അവിടുത്തെ ഉത്തമ ശിഷ്യരാക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.